നമസ്കാരം ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്ലസ് വൺ മാത്തമാറ്റിക്സ് ആണ്. ആ ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷനുമായി ബന്ധപ്പെടുന്ന നാലാമത്തെ ടോപ്പിക്കായ 2.4 ഫംഗ്ഷൻസുമായി ബന്ധപ്പെടുന്ന ഒരു ഫംഗ്ഷനെ കുറിച്ചാണ് നമുക്ക് ഈ വീഡിയോ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. അതിന്റെ പേര് ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ, മറ്റൊരു പേര് ഫ്ലോർ ഫംഗ്ഷൻ എന്നുള്ളത്. സെക്കൻഡ് ഇയർ ക്ലാസ്സിലെ പല ചാപ്റ്ററുകളിലേക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ അഥവാ ഫ്ലോർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നോക്കാം, റിയൽ നമ്പർ സെറ്റിൽ നിന്ന് റിയൽ നമ്പർ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ആണ് നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ അഥവാ ഫ്ലോർ ഫംഗ്ഷൻ. അതിന്റെ റൂള് f(x) = ഒന്നുകിൽ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ ഓഫ് x അല്ലെങ്കിൽ ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് x എന്ന സിമ്പലിൽ ഇങ്ങനെയാണ് എഴുതാറുള്ളത്. നമുക്കൊരു മൂന്ന് എക്സാമ്പിളിലൂടെ എന്താണ് ഈ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാം. നോക്കാം, ആദ്യത്തെ എക്സാമ്പിൾ f(1.5) ഈക്വൽ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ ഓഫ് 1.5. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ 1.5 എന്ന് പറയുന്ന ഇൻഡിജറിനെ, അല്ല ഇൻഡിജർ അല്ലാത്ത നമ്പറിനെ, രണ്ട് ഇൻഡിജറുകളുടെ ഇടയിലായിട്ട് എഴുതുക. അപ്പൊ 1.5 എന്ന് പറയുന്ന ഇൻഡിജർ 1-നും 2-നും ഇടയിലായിട്ട് വരുന്ന നമ്പറാണ്. സോ 1 less than 1.5 less than 2. അപ്പൊ ഈ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ എന്നതിനേക്കാൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാകുന്ന വാക്കാണ് ഈ ഫ്ലോർ എന്ന് പറയുന്നത്. ഈ രണ്ട് നമ്പറുകളിൽ, രണ്ട് ഇൻഡിജറുകളിൽ 1-ലും 2-ലും 1.5-ന്റെ ഫ്ലോർ ആയി കിടക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ഈ 1 ആണ്. സോ ദി ആൻസർ ഈസ് 1. രണ്ടാമത്തെ എക്സാമ്പിൾ f(-1.5) ഈക്വൽ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ ഓഫ് -1.5. ഇത് ഒരു ഇൻഡിജർ അല്ല, നമ്മൾ അതിനെ രണ്ട് ഇൻഡിജറുകളുടെ ഇടയിലായിട്ട് എഴുതി, തെറ്റിക്കരുത്. -1.5 എന്ന് പറയുന്നത് വലതുവശത്ത് -1-ഉം ഇടതുവശത്ത് -2-ഉം നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ അതിനിടയിൽ കിടക്കുന്ന നമ്പറാണ് -1.5. സോ -2 less than -1.5 less than -1. ഇതിൽ -1.5-ന്റെ ഫ്ലോർ ആയി കിടക്കുന്ന നമ്പർ എന്ന് പറയുന്നത് -2 ആണ്. സോ ദി ആൻസർ ഈസ് -2. മൂന്നാമത്തെ എക്സാമ്പിൾ f(1) ഈക്വൽ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ ഓഫ് 1. ആൻസർ 1 തന്നെ വരും, കാരണം ഇൻഡിജർ വിലകളാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഉത്തരം അതേ നമ്പർ തന്നെയാണ്. ഇൻഡിജർ അല്ലാത്ത നമ്പർ വരുമ്പോഴാണ് അതിനെ രണ്ട് ഇൻഡിജറുകളുടെ ഇടയിലായിട്ട് എഴുതിയിട്ട് അതിന്റെ ഫ്ലോർ ആയിട്ട് വരുന്ന ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നത്. ഇനി ഈ ഫംഗ്ഷന്റെ ഡൊമൈനും കോ ഡൊമൈനും റിയൽ നമ്പർ സെറ്റ് ആണ്. ഇനി ഇതിന്റെ റേഞ്ച് നോക്കാം. ഫംഗ്ഷന്റെ പേരിൽ തന്നെ കിടപ്പുണ്ട് റേഞ്ച്, ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ. അപ്പൊ റേഞ്ച് എന്ന് പറയുന്നത് ഇസഡ് ആണ്, സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് ആണ്. ഗ്രാഫ് താരതമ്യേന പരീക്ഷയ്ക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. അതല്ല, നിങ്ങൾക്ക് ഗ്രാഫിന്റെ ഷെയ്പ്പ് തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പുസ്തകത്തിലെ പേജ് നമ്പർ 42 ഈ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷന്റെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതോടൊപ്പം നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ ക്ലാസ്സിൽ വരുമ്പോൾ മറ്റൊരു ഫംഗ്ഷൻ പഠിക്കാനുണ്ട്, അത് സ്മോളസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ ആണ്. നിങ്ങളുടെ പുസ്തകത്തെ പരാമർശിക്കുന്നില്ല എങ്കിലും ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ അതുകൊണ്ട് പറഞ്ഞു പോകാം. ആ ഫംഗ്ഷന്റെ പേര് സ്മോളസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ എന്നാണ്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പരാമർശിക്കുന്നില്ല എങ്കിൽ കൂടിയും നിങ്ങൾക്ക് അടുത്ത വർഷം ഉപകാരപ്പെടുന്ന ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ഇതിന്റെ കൂട്ടത്തിൽ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ കൂടി ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷന്റെ മറ്റൊരു പേരാണ് സീലിംഗ് ഫംഗ്ഷൻ. സോറി, സ്മോളസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ, അതിന്റെ മറ്റൊരു പേരാണ് സീലിംഗ് ഫംഗ്ഷൻ. നോക്കാം, f(r)R റിയൽ നമ്പർ സെറ്റിൽ നിന്ന് റിയൽ നമ്പർ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ആണ് സ്മോളസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ. അതിന്റെ സിമ്പലിൽ അതിന്റെ റൂൾ ഇങ്ങനെ എഴുതും, f(x) = സ്മോളസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ ഓഫ് x എന്നോ അല്ലെങ്കിൽ സീലിംഗ് ഫംഗ്ഷൻ ഓഫ് x എന്നോ വായിക്കാം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് മൂന്ന് എക്സാമ്പിളിലൂടെ പരിചയപ്പെടാം. f(1.5) ഈക്വൽ സ്മോളസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ ഓർ സീലിംഗ് ഫംഗ്ഷൻ ഓഫ് 1.5. കഴിഞ്ഞത് ചെയ്തതുപോലെ തന്നെ
ഈ 1.5 എന്ന് പറയുന്ന ഇന്റിജർ അല്ലാത്ത നമ്പറിനെ രണ്ട് ഇന്റിജറുകളുടെ ഇടയിലായിട്ട് എഴുതുക. അപ്പോൾ 1 less than 1.5 less than 2. ഇതിൽ ഈ 1.5 സീലിംഗ് ആയി കിടക്കുന്ന ഇന്റിജർ ഏതാ നോക്കാം. സീലിംഗ് ആയിട്ട് കിടക്കുന്ന ഇന്റിജർ എന്ന് പറയുന്നത് രണ്ടാണ്. സോ ദി ആൻസർ ഈസ് 2. അടുത്തത് എഫ് ഓഫ് -1.5 ഈക്വൽ സ്മോളസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ഓഫ് -1.5 ഓർ സീലിംഗ് ഫംഗ്ഷൻ ഓഫ് -1.5. ഇതും ഒരു ഇന്റിജർ അല്ലാത്തത് കൊണ്ട് അതിനെ രണ്ട് ഇന്റിജറുകളുടെ ഇടയിലായിട്ട് എഴുതി. -2 less than -1.5 less than -1. ഈ രണ്ട് ഇന്റിജറുകളിൽ -2 ലും -1 ലും -1.5 സീലിംഗ് ആയിട്ട് കിടക്കുന്ന നമ്പർ -1 ആണ്. സോ ദി ആൻസർ ഈസ് -1. എഫ് ഓഫ് 1 ഈക്വൽ സ്മോളസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ഓർ സീലിംഗ് ഫംഗ്ഷൻ ഓഫ് 1 ഈക്വൽ 1. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ ഡൊമൈനും കോ ഡൊമൈനും റിയൽ നമ്പർ സെറ്റുകളായിരിക്കും. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഫംഗ്ഷന്റെ പേരിൽ തന്നെ ഉണ്ട്, സ്മോളസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. അപ്പൊ റേഞ്ച് എന്ന് പറയുന്നത് ഇസഡ് ആയിരിക്കും. ഇത് പുസ്തകത്തിലില്ല, എങ്കിലും നിങ്ങൾ ഈ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ പഠിക്കുന്ന കൂട്ടത്തിൽ സ്മോളസ്റ്റ് ഇന്റിജർ ഫംഗ്ഷനും കൂടി പഠിച്ചു വെക്കുക. കാരണം അടുത്ത വർഷം പല പ്രോബ്ലംസും നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് പഠിക്കാനായിട്ട് ഉണ്ട്. ഓക്കെ, താങ്ക് യു.